കട്ട തൈരുണ്ടാക്കുന്ന ഒരു ടെക്നിക്കുമായിട്ടാണ് ഇന്ന് അൺകട്ട് സ്റ്റോറീസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. സാധാരണ നമ്മൾ തൈരുണ്ടാക്കുമ്പോൾ തൈരും വെള്ളവും എല്ലാം കൂടെ ഒരു കൂട്ടിക്കലർന്ന ഒരു മിശ്രിതമായിട്ടാണ് നമുക്കത് കിട്ടുന്നത്. അപ്പം അതിൽ ചില പൊടിക്കൈകളാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു ടെക്നിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഇന്ന് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെയും ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ കട്ട തൈരുണ്ടാക്കുവാൻ ആദ്യം നമുക്ക് ആവശ്യമായത് ശുദ്ധമായ പാലാണ്. അപ്പം ആ പാല് പശുവിൻ്റെ പാലാണെങ്കിൽ വളരെ നല്ലത്. രണ്ടാമതായി നമുക്ക് കുറച്ച് തൈര് ആവശ്യമുണ്ട്. അതായത് നമ്മൾ ഉറ എന്ന് പറയുന്ന സാധനം, ഉറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തൈരോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ തൈരോ, ഏതായാലും കുഴപ്പമില്ല. നമുക്ക് 2-3 ടേബിൾ സ്പൂൺ തൈര് മതിയാകും. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇതുവരെ ഉറയൊഴിക്കാത്തവർക്ക് വേണ്ടിയും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എലാബറേറ്റ് ചെയ്യുന്നതിൽ ആർക്കും നീരസം തോന്നണ്ട. അപ്പോൾ പാലും തൈരും ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഈ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യണം. ആദ്യം നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിൽ വേണം നമ്മൾ പാല് തിളപ്പിക്കുവാൻ അല്ലെങ്കിൽ കാച്ചുവാൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാല് കാച്ചുമ്പോൾ ഇളക്കി ഇളക്കി കൊടുത്ത് പാല് നല്ലവണ്ണം തിളയ്ക്കാൻ വയ്ക്കണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ പാല് നല്ലവണ്ണം വേകുവാൻ വേണ്ടി ചെറു തീയിൽ നമ്മൾ വയ്ക്കും. അപ്പം പാല് തിളച്ച് വെന്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് പാല് ഒരു 25-30 മിനിറ്റ് നമ്മൾ പാല് തണുക്കുവാൻ വേണ്ടി വയ്ക്കും. അപ്പം നമ്മൾ ഈ ഉറയൊഴിക്കുന്ന പാലിന് ഒരു ചെറു ചൂട് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ പാല് തണുക്കുവാൻ വെച്ച് ഒരു ചെറു ചൂട് ആകുന്നിടം വരെയും നമ്മൾ പാല് തണുക്കുവാൻ വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഉറ 3-4 സ്പൂണുള്ള ഉറ നമ്മൾ ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ട് ആ പാത്രത്തിൽ നമ്മളൊരു 4-5 സ്പൂൺ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമ്മൾ ചേർക്കും. അതായത് തൈര് ഒരു നല്ലൊരു ലിക്വിഡ് പരുവത്തിൽ നമ്മൾ ഈ തൈര് നല്ലവണ്ണം ഉടച്ച് നല്ല ലിക്വിഡായിട്ടാക്കും. അതായത് കുറേ ഒരു തൈരെടുത്ത് അത്രയും തന്നെ വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്ത് അത് നല്ല ഡൈലൂട്ട് ചെയ്യും. അപ്പം ആ ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉറയും നമ്മുടെ പാല് തിളച്ച് നമ്മൾ തണുക്കുവാൻ വെച്ച് ഏറെക്കുറെ ഒരു ചെറിയ ചൂടിൽ വെച്ചിരിക്കുന്ന പാലും ഇത് രണ്ടും റെഡി ആയതിന് ശേഷമാണ് നമ്മൾ 3-ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്. നമ്മൾ തൈര് കട്ടത്തൈരുണ്ടാക്കുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പാത്രം അത് വളരെ വൃത്തിയുള്ളതായിരിക്കണം. നേരത്തെ തൈരുണ്ടാക്കിയ പാത്രമോ അല്ലെങ്കിൽ പാല് വെച്ച പാത്രമോ ഇതൊന്നും ആകാതെ വളരെ ക്ലീനായിട്ടും പുതിയതായിട്ടുള്ളൊരു പാത്രം, പുതിയതായിട്ടൊന്ന് മീൻസ് ചെയ്താൽ നല്ല പാത്രം, കഴുകി വൃത്തിയാക്കിയ പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് പാല് നമ്മൾ ആദ്യം ഒഴിക്കുക. ഒഴിച്ച് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ഡൈലൂട്ട് ചെയ്ത ഉറ നമ്മൾ ഈ പാലിന് ചുറ്റും, അതായത് മൊത്തത്തിൽ ആ പാത്രത്തിൽ ഒരു കറക്കി ഒഴിക്കുക. അതായത് അത് ആ പാത്രത്തിൽ എല്ലായിടത്തും അതിൻ്റെ അത് വീഴുവാൻ തക്കവണ്ണം അതിടയാകണം. അതുപോലെ വേണം നമ്മൾ ചുറ്റി ഒഴിക്കണം. അതൊരു കറക്കി ചുറ്റി ഒഴിച്ചാൽ ആ പാത്രത്തിൻ്റെ ഫുള്ള് ഏരിയയിലും വരും. അതിനുശേഷം സ്പൂൺ ഇട്ട് ഇളക്കുകയൊന്നും വേണ്ട. അതേപോലെ തന്നെ ആ പാത്രം ഭദ്രമായിട്ട് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 9 മണിക്കൂർ അനക്കാതെ വെക്കുക, ടച്ച് ചെയ്യാതെ. കൂടുതലും നമ്മളിത് രാത്രി സമയങ്ങളിൽ ഒഴിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പം യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നല്ല കട്ടത്തൈര് കിട്ടുവാൻ തക്കവണ്ണം അത് സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് ടിപ്സേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ കുറേ വെള്ളമൊഴിച്ച് നമ്മൾ തൈരുണ്ടാക്കുവാൻ നോക്കും, അപ്പോൾ നമ്മുടെ തൈര് ശരിയാകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കട്ട തൈര് തന്നെ എടുത്ത് അല്ലെങ്കിൽ നല്ല തൈരിട്ട് ഉടയ്ക്കാതെ നമ്മൾ അതേപോലെ എടുത്ത് പാലിലോട്ടിടും. അതിനുശേഷം നമ്മൾ പാല് കിടന്ന് ഇളക്കി ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെയും നമുക്ക് ശരിയാകത്തില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുണ്ടാക്കുന്ന തൈര് നല്ല കട്ട തൈരായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ കട്ട തൈരുണ്ടാക്കുന്ന ടെക്നിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും ഭവനത്തിൽ തന്നെ നമുക്ക് ഈ നല്ല തൈര് ഉണ്ടാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ.
സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അധികം വില കൊടുത്ത് വാങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ കട്ടത്തൈര് ഉണ്ടാക്കുവാൻ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ആവശ്യമുണ്ട്. ഈ 8 മണിക്കൂറിന് ശേഷം നമ്മുടെ തൈര് അധികം പൊളിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മുടെ ആവശ്യത അനുസരണം ഉപയോഗിച്ചാൽ നമുക്ക് അധികം പുളിപ്പില്ലാത്തതുമായ തൈര് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഇത് നിങ്ങൾ അയച്ചു കൊടുക്കണം. മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് അവർക്കും ഇതിൻ്റെ ഈ സിമ്പിൾ ടിപ്സ് മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വേഗം വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.